രണ്ട് നില ബസ്സിന്റെ മണ്ടയിലിരുന്ന് രാജകീയമായിട്ട് ആരും ഇല്ലാതെ തനിയെ യാത്ര ചെയ്തോണ്ടിരിക്കട്ടോ. ആദ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എൻ്റെ ഫോണിനകത്ത് ചാർജ് കുറവുണ്ട്, അതനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ എന്തായാലും കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫ്രണ്ട് ഇവിടെ കയറിക്കാൻ ഒരു പേടി, ആ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. ബ്രേക്ക് ഓടുമ്പോഴത്തേക്ക് തിരിച്ചു പോയാലും അതുകൊണ്ട് മട്ടക്കെളിയും ഒരു വളരെ ആടിയാടി പോകുന്നോണ്ടൊരു പേടി. ഒറ്റ മനുഷ്യനില്ല, ഒരു മനുഷ്യനുമില്ല, ഈ രണ്ടാം നിലയിൽ ആരുമില്ല, താഴെ ആളുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവഴിയാണ് കേട്ടോ, ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി മുകളിലത്തെ രണ്ടാം നിലയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് ഇടാൻ മറക്കരുത്. പിന്നെ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. ഒരു ലൈക്ക് അടിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് വിലയേറിയൊരു സപ്പോർട്ടാണ്. പിന്നെ ആദ്യമായിട്ടായിരിക്കും കുവൈറ്റിൽ ഇതുപോലെ ഡബിൾ ഡെക്കറിന് മുകളിൽ കയറിയിരുന്ന് കുവൈറ്റ് സിറ്റി മുതൽ അല്ലെങ്കിൽ കുവൈറ്റിൻ്റെ ഏതാനും ഒരു മുക്കാൽ ഭാഗത്തോളം വീഡിയോയിൽ പകർത്തുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി ഇതിന് മുകളിൽ കയറിയിരുന്ന് ഇങ്ങനൊരു ഇത്രയും സൗകര്യപ്രദമായിട്ട്. കാരണം ഞാനിരിക്കുന്ന ഈ വണ്ടിയുടെ ബാക്കിലേക്ക് ഒരാൾ പോലുമില്ല, ഫ്രണ്ടിലുമില്ല, ബാക്കിലുമില്ല, ഒരാൾ പോലുമില്ല. എനിക്ക് സുഗമമായിട്ട് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഉയരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ളത്. ആ ബസ്സിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ കാണുന്നത്, ഫ്രണ്ടിൽ പോകുന്ന ബസ്സിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അധികമൊന്നും കട്ട് ചെയ്യാനായിട്ട് ഇതിലില്ല. ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തത്. എൻ്റെ ഫോണിനകത്ത് ചാർജ് വളരെ കുറവായിരുന്നു, ഏതാണ്ട് 8-9% ചാർജേ ഉള്ളൂ നമ്മൾ ഈ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിനിടയ്ക്ക് എടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഫോണിൽ വീഡിയോയിൽ എടുക്കുകയാണ് ചെയ്തത്. ഇനിയുള്ള യാത്രയിൽ നമ്മൾ മുൻപോട്ട് പോകുന്തോറും ഏതാണ്ട് കുവൈറ്റിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, വീഡിയോ കട്ട് ചെയ്യുന്നില്ല, സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതാ വരുന്നൊരു ബസ് കണ്ടോ, ഡബിൾ ഡെക്കർ ബസ്. ഈ ബസ്സിൻ്റെ മുകളിലത്തെ സീറ്റിലാണ് ഞാനിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അത്ര ഹൈറ്റുണ്ട്. അപ്പോൾ ആ ബസ് കണ്ടപ്പം അതേ ഫ്രണ്ടിൽ പോകുന്നൊരു രണ്ട് നില ബസ്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഇരുന്ന് വീഡിയോ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ആ ഫ്രണ്ടിലൊരു പൈപ്പ് കണ്ടോ, ആ പൈപ്പ് ഒരു തടസ്സമാണ്. എനിക്ക് വേണേൽ ഫ്രണ്ടിലോട്ട് ഒരു സീറ്റോട് മുന്നോട്ട് കയറി ഇരുന്നിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷെ ഉള്ളിലൊരു ഭയം, എങ്ങാനും ബ്രേക്ക് ചവിട്ടിയാൽ ഞാൻ രണ്ട് കൈയും വിട്ടായിരിക്കുന്നത്, ആ ചില്ല് തകർത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി വീണാലോ എന്നൊരു പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ കയറിയിരുന്ന് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മളൊരു സിഗ്നലിൽ എത്തിയിരിക്കുകയാണ്. ആ സിഗ്നലിൽ വണ്ടി നിർത്തി. അപ്പോൾ സൈഡിലേക്കൊക്കെ ഉണ്ട് കുറേ കാഴ്ചകൾ. എന്നാലും എല്ലാ ഭാഗമൊന്നും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് എനിക്ക് നല്ലൊരു തൃപ്തിയോടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. എന്തായാലും ചാർജ് തീരുന്നവരെയുള്ള ഭാഗം നിങ്ങളെ കാണിക്കുന്നതാണ്. ചാർജ് തീരുന്നവരെയല്ല, ഈ വീഡിയോ ഞാൻ വോയിസ് ഓവറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ റൂമിൻ്റെ അവിടെ ചെല്ലുന്നവരെയുള്ള ഭാഗം ഇതിലെടുത്തിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന അത്രയും ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. കുവൈറ്റിനുണ്ടല്ലേ പച്ചപ്പൊന്നും ഇല്ലെന്നൊക്കെ എല്ലാവരും, മരുഭൂമിയാണെന്നാണ് ചിന്ത. പക്ഷെ മരുഭൂമി അല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, ഈന്തപ്പനകൾ ഒരുപാടുണ്ട്. ഇതൊന്നും അല്ല, മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചയുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും ഏതാണ്ട് കുവൈറ്റിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം നിങ്ങൾ കണ്ടു കഴിയും. പിന്നെ നമ്മൾ ഈ ബസ് പോകുന്നത് പോലും ഡയറക്റ്റ് അല്ല, എല്ലാ ചെറിയ ചെറിയ സിറ്റികളും കവർ ചെയ്താണ് ഈ ബസ് പോകുന്നത്. ലോക്കൽ ഏരിയ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2-2.5 മണിക്കൂറോളം ഈ ഒരു യാത്ര എനിക്ക് തുടരേണ്ടി വന്നു ഈ ബസ്സിൽ. പക്ഷേ നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോഴേ ഏതാണ്ട് ഒരു 10-18 മിനിറ്റ് കൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളുടെ ഒന്നും പേരൊന്നും എനിക്ക് പറഞ്ഞു തരാനറിയില്ല. പക്ഷേ നല്ല എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി ഇതൊന്നും അല്ല, അത്ര ഭംഗിയാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. നമ്മളൊരു ദുബായിൽ ചെന്ന ആ ഒരു ഫീല് അതൊക്കെ കിട്ടുന്നുണ്ട്. എന്താ രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചുറ്റോട് ചുറ്റും
കാരണം ഇത്രയും ഉയരത്തിലിരുന്ന് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഭംഗി ഇതിൽ കെട്ടിയത്. നമ്മൾ താഴെ ഇരുന്നൊരു ബസ്സിൽ ചെറിയൊരു വണ്ടിയിൽ വന്നിട്ട് നടന്നു പോയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഒരു ക്ലിയർ വ്യക്തത കിട്ടില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു പൈപ്പ് തടസ്സമായിട്ടുണ്ട്, ഈ പൈപ്പ് ഇങ്ങനെ വിലങ്ങനെ എപ്പോഴും ഉണ്ട് ഈ വീഡിയോയിൽ. എനിക്ക് അവിടെ കയറിയിരിക്കാൻ പേടിയായിട്ട്, അവിടെ കയറിയാൽ അവിടെ ആരുമില്ല, ഫ്രണ്ടിൽ ആരുമില്ല, ഒരു സീറ്റിലൂടെ കയറി കയറിയിരിക്കാം. പക്ഷെ ഭയങ്കര ആക്ഷനാണ് വണ്ടി, ഭയങ്കര തുള്ളി തുള്ളി, നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല സ്പ്രിംഗ് ആക്ഷനാണ് വണ്ടിയാണ്, നല്ല ഷോക്കൊക്കെ തുള്ളി തുള്ളിയാണ്, അത്രയ്ക്ക് സ്മൂത്താണ്. എന്നാൽ പോലും വളവൊക്കെ വീശുമ്പോൾ ഒരു പേടി. ആ ഗ്ലാസ്സിൽ കൂടെ ഞാൻ എങ്ങാനും തെറിച്ച് ഫ്രണ്ടിലോട്ട് പോയാലോ. അതുപോലെ തന്നെ ഓരോ വണ്ടിയുടെ കീഴോട്ട് കയറ്റി നിൽക്കുന്നത് വണ്ടി ഇടിച്ചൂന്ന് നമുക്ക് തോന്നും, അത്രയ്ക്കും ഒരു ഫീലാണ് ഇടുന്നത്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈന്തപ്പന തോട്ടം തന്നെയാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ട്, എന്താ പറയുക, അത്രയും ഭംഗിയായിട്ടുണ്ട് ഇവർ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെ ഒരുപാട് പൂന്തോട്ടങ്ങളും ഒരുപാടുണ്ട് കാണാനായിട്ട്, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ പൂന്തോട്ടങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്. നമ്മളൊരു ചെറിയ ഇടവഴിയിലോട്ട് വീണ്ടും ഓരോ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ചെറിയ ചെറിയ ടൗണുകളും സിറ്റികളും കവർ ചെയ്താണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മിസ് ചെയ്യാതെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ അതിനെ പറഞ്ഞിരുന്നു, അതിലെ നല്ല രസമല്ലേ കാണാനായിട്ടൊക്കെ, അതിനെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താത്തൊരു ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് കാണാത്ത ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. ഇവിടെയുള്ള ആളുകൾക്ക്, വീട്ടിലുള്ള മലയാളികൾക്കൊന്നും ഇതൊന്നും ഒരു പുത്തിരിയല്ല, കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേറൊരു രാജ്യം കാണുക എന്ന് പറയുമ്പോഴത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. എന്തായാലും എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിലാണ് വീണ്ടും പോലും യാത്ര തുടരുന്നത്. അതിനിടയിലിടയിൽ ഓരോ സ്റ്റോപ്പുകളുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ബാക്കിൽ ആ സ്റ്റോപ്പിൽ നമ്മുടെ വണ്ടി നിൽക്കും. അവിടെ നാളെയൊക്കെ ആയിരുന്നു വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ കണ്ടില്ലേ വഴികൾ തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നത്, ഇതുപോലെ ചെറു വഴികൾ ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചെറുവഴി നമ്മൾ കയറിയില്ല, എന്തോ ഭാഗ്യം. എനിക്ക് കാര്യം വന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്, പക്ഷേ ഈ പോക്ക് പോയാൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് 3 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്, 2:30 എനിക്ക് എൻ്റെ ഹോസ്റ്റലിൻ്റെ താഴെ വണ്ടി വരും. ഇപ്പോൾ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയാണ് ഈ സമയം. ഒരു 2 മണിക്കെങ്കിലും ഞാൻ തിരിച്ച് റൂമിലെത്തിയാൽ, അല്ലെങ്കിൽ 2:30 എത്തിയാലേ ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയായി എനിക്ക് താഴേക്ക് ബസ് വരുമ്പോഴെത്താൻ കഴിയുള്ളൂ. നമ്മളൊരു മേൽപ്പാലത്തെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹൈറ്റിൽ നിന്ന് നമുക്ക് വണ്ടി തന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് ശരിക്കും കിട്ടുക. അത്രയും ഹൈറ്റിൽ ഇരുന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു നമ്മുടെ താഴെ കിടെ പോകുന്ന വണ്ടികളൊക്കെ കുഞ്ഞിതായിട്ട് നമുക്ക് തോന്നും, അത് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇനിയും ഒന്ന് ഒരുപാട് കാണാനായിട്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സംസാരം നിൽക്കുന്നത് എൻ്റെ വായിലെ വെള്ളം പറ്റുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് മേൽപ്പാലമുണ്ട്, നമ്മളൊരു അതിൻ്റെ അടിയിലൊരു പാലത്തെ കൂടെ പോകുന്നു. അതിനടിയിലും കണ്ടോ താഴെ ഒരു കുഴി പോലെ, അതും ഒരു റോഡാണ്, മെയിൻ റോഡാണ്. അപ്പോൾ അതിലെയും വാഹനങ്ങൾ ഒരുപാട് ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുവൈറ്റ് സിറ്റി വരെ വരുന്നതാണ് കാണിച്ചത്, അതിനപ്പുറത്തേക്ക് കാണിച്ചില്ല. കാരണം ഇതൊരു വലിയ ലെങ്ത് കൂടിയൊരു വീഡിയോ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ആളുകൾക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുന്നത്. ചിത്രീകരിച്ചതല്ല, മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. എല്ലാം ഒരു ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ കുവൈറ്റിൽ എനിക്കിതൊക്കെ ആയിരിക്കും കുവൈറ്റ് കാണാനായിട്ട് പറ്റുള്ളൂ. ഞാൻ അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല, ഏതാണ്ട് 1 മാസത്തിൽ താഴെ ഉണ്ടാവുകയുള്ളു ഇനി കുവൈറ്റിൽ. അപ്പോൾ പരമാവധി എന്നാലാവുന്നത്രയും വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നിങ്ങളുടേതായ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. നമ്മൾ സാൽമിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ച് സൈഡാണ് ആ കാണുന്നത് കേട്ടോ. ആ സൈഡ്, ഈ സൈഡ് മുതൽ ഇനി ഫുള്ളും ബീച്ചാണ്. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബസ്സിന് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിൽ ഈന്തപ്പനകളും അതിൻ്റെ സൈഡിൽ ഒരുപാട് ആളുകളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. നല്ല സുഖമാണ്, ഇപ്പോൾ കാലാവസ്ഥ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഉച്ചസമയം ആയതുകൊണ്ട് വലിയ തണുപ്പില്ല, ഒരു 12-13 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ താപനില. എങ്കിലും നല്ല ചെറിയൊരു തണുപ്പുണ്ട്, വെയിലും ഉണ്ട്, വെയിലിൽ ചൂടില്ല.
ഇവിടെ നീണ്ട നിരയാണ് വണ്ടികൾ, മെയിൻ റോഡിൽ ബ്ലോക്കാണ്, കുറച്ച് ബ്ലോക്കാണ്. ചില സമയങ്ങളിൽ ഇങ്ങനെ നല്ല ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ബ്ലോക്കാവും. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ ബീച്ചാണ് കാണുന്നത് കേട്ടോ, കടലാണ്. അപ്പോൾ ഇതായിട്ടുണ്ടല്ലേ സൈഡിൽ കപ്പലുകൾ ബോട്ടുകളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നത് കണ്ടോ. ഇനി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ബോട്ടുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് കുറേ നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ കാണാനായിട്ട്. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ യാത്ര വീണ്ടും മുൻപോട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മല പോലത്തെ ബിൽഡിങ്ങുകളും ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലുള്ളതാണ് ഈ കാഴ്ചകളൊക്കെ. നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ കാഴ്ചകളും കൂടെ ഇതിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഞാൻ പറഞ്ഞു, നമ്മുടെ കുവൈറ്റിലുള്ളതുണ്ട് ബോട്ടുകൾ അട്ടി അടിക്കിട്ടിരിക്കുന്നു, മുഴുവൻ ബോട്ടുകളാണ് കേട്ടോ, ഫുള്ള് ബോട്ടുകളാണ്. ഈ സൈഡിൽ കാണുന്നത് സ്പീഡിൽ വണ്ടി പോകുന്നത് കൊണ്ട് അതത്ര ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കണ്ടു. വണ്ടിയൊന്ന് സ്റ്റോപ്പായി, അപ്പോൾ കാണാൻ പറ്റും. മുഴുവൻ ബോട്ടുകളാണ് അടുക്കിയിട്ടിരിക്കുന്നത്, മുഴുവൻ അടുക്കി കൂട്ടിയിട്ടിരിക്കുന്നത് ചെറിയ ചെറിയ ബോട്ടുകളാണ് എല്ലാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊന്നും അത്ര ഇതായി നല്ലൊരു കാഴ്ചയായിട്ട് തോന്നുന്നില്ല. കാരണം കണ്ട് കണ്ട് മടുത്തു. പക്ഷേ ഇതൊക്കെ കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും താഴത്തെ വഴി തിരിഞ്ഞില്ല, നേരെ തന്നെ കയറി മെയിൻ റോഡ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചൊരു മനസ്സിലൊരു സ്ഥലമുണ്ട്. എൻ്റെ മനസ്സിലുള്ള ചിന്ത വലതുവശത്ത് ബീച്ച് വരുന്നതാണ് എൻ്റെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് മുഴുവൻ ഇടത് സൈഡിലാണ് ബീച്ച് സൈഡ് കാണുന്നത്, കടൽ കാണുന്നത്. എന്തായാലും ഞാൻ കണ്ണ് കൽപ്പിച്ച് ഇവിടെ തന്നെ ഇരിക്കുകയാണ്, മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ഏതാണ്ട് ഞാൻ അടുത്തെ സ്ഥലത്തെ ആ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയ ഐഡിയ കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. അപ്പം എന്തായാലും നിലവിൽ ഈ കാണുന്ന കാഴ്ചയിൽ ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ ആദ്യത്തെ ഒരു കാഴ്ചയാണ് എനിക്കും. കാര്യം 5 വർഷമായി ഇവിടെ വന്നുവെങ്കിലും ഇങ്ങനെയുള്ള ദൂരയാത്രകളൊന്നും ഞാനധികം ചെയ്തിട്ടില്ല. കുവൈറ്റിൽ കൂടിപ്പോയാൽ ഡ്യൂട്ടിക്ക് പോവുക, അല്ലെങ്കിൽ ഫാഹയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ബസ്സിന് കയറിയാൽ ഒരു 20 മിനിറ്റിനുള്ളിൽ ചെല്ലുന്ന സ്ഥലം. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ യാത്രയുള്ള ദൂരത്തിൽ നിന്ന് ബസ്സിന് പോയിട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വഴിയുടെ നടുക്കൂടെ സെൻട്രലും ഫുൾ ഈന്തപ്പനകളാണ്. അത് പിന്നെ എവിടെ പോയാലും, കുവൈറ്റിൽ എവിടെ പോയാലും എല്ലാ സ്ഥലങ്ങളിലും മെയിൻ റോഡിലേക്ക് നടുവിലൂടെ ഈന്തപ്പന എന്നിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകളാണ് കേട്ടോ. അവിടേക്ക് ആളുണ്ടെങ്കിൽ അവിടെ നിർത്തും. ഡയറക്റ്റ് പോകുന്ന ബസ്സുകളുണ്ട്, ഒറ്റ ഒരു ഒരു മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലുന്ന ബസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ബസ് നോക്കി കയറാൻ അറിയത്തില്ല. അങ്ങനെ സംഭവിച്ചാണ് ഈ ബസ്സേ കയറിയത്. ഈ ബസ്സേ കയറിയത് കൊണ്ട് കുറേ സ്ഥലങ്ങൾ മിസ്സാവാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു, അതുപോലെ എനിക്കും കാണാൻ കഴിഞ്ഞു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് സിഗ്നലുകൾ എത്ര എണ്ണം കവർ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരുപാട് സിഗ്നലുകൾ. പിന്നെ ഈ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് അടിക്കുന്നതനുസരിച്ച് വീഡിയോയിൽ ക്ലാരിറ്റി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ ഈ വീഡിയോ എടുത്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ബാക്കിയല്ല, കാരണം ഈ ഡബിൾ ഡെക്കറിൻ്റെ മുകളിലിരിക്കുന്ന വീഡിയോ ഇച്ചിരി ലോങ് വീഡിയോയാണ്, കാഴ്ചകളാണ് മുഴുവൻ. ഇന്നലത്തെ വീഡിയോയിൽ കാഴ്ചകളല്ല. അപ്പോൾ സൈഡിൽ ഒരാളെ കയറ്റാൻ വേണ്ടി വീണ്ടും നിർത്തി. ഇത്ര മെയിൻ റോഡാണെങ്കിൽ സൈഡിൽ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ബീച്ച് സൈഡിൽ നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മളൊരുപാട് ദൂരം സഞ്ചരിച്ചു ബീച്ച് സൈഡിൽ കൂടെ തന്നെ കിലോമീറ്ററുകൾ. പക്ഷെ എന്താ ഭംഗിയെന്ന് നോക്കി, ആ സൈഡിലെ കൂടാരങ്ങളൊക്കെ കെട്ടി വച്ചിരിക്കുന്നു, ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഭയങ്കര ഭംഗിയായിട്ടാണ് ഇവരതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഓരോ ബിൽഡിങ്ങുകൾ കാണണം, എന്താ ഭംഗി. അവിടെയൊക്കെ താമസിക്കണമെങ്കിൽ എന്താ പറയുക, പ്രത്യേക ഒരു സുഖമല്ലേ ബീച്ചിൻ്റെ സൈഡിൽ കാഴ്ചകൾ. നല്ലൊരു പ്രത്യേക ഫീലായിരിക്കും. സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് അത്രയും സുഖം ഉണ്ടാവില്ല, എങ്കിലും നമ്മളെ സംബന്ധിച്ചൊക്കെ അത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. വീണ്ടും വലിയൊരു വണ്ടിയുടെ നീണ്ട നിരയാണ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബ്ലോക്ക് വരാറുണ്ട്, ഫ്രണ്ടിൽ സിഗ്നൽ ഉണ്ടാവും, അതായിരിക്കാം ഇത്രയും ബ്ലോക്ക് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ബ്ലോക്ക് വരാൻ സാധ്യതയില്ല, ഫ്രണ്ടിൽ എവിടെയോ ഒരു സിഗ്നൽ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം വണ്ടിയുടെ ഒരു സൈഡിൽ കൂടെ എന്താ സിഗ്നലുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു സിഗ്നലുണ്ട്. അതാണ് കേട്ടോ ഇവിടെ താമസം വന്ന്
സൂര്യപ്രകാശം ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. സിഗ്നൽ കടന്ന് നമ്മൾ പോവുകയാണ്. ഈ വണ്ടി ഈ ലോകത്തില്ലാത്ത എല്ലാ സ്ഥലത്തൂടെയും കയറി ഇറങ്ങിയത് കൊണ്ട് ഇതിപ്പോൾ എപ്പോൾ ചെല്ലുമെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് 1:30 അടുത്തായിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി, ഇന്നത്തെ ഡ്യൂട്ടി മുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പോയ സ്ഥലങ്ങളുടെ പേരുകളൊന്നും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ റോഡിലോട്ട് കയറി. പേരുകളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ, അതൊന്ന് ക്ഷമിക്കണം. കാരണം ഞാനും ആദ്യത്തെ ഒരു യാത്രക്കാരനാണ്. കാരണം 5 കഴിഞ്ഞു എങ്കിലും നമ്മൾ ഇന്നലെ ഇതുപോലൊരു മേൽപ്പാലമാണെങ്കിൽ, ഇതുപോലത്തെ മേൽപ്പാലം അല്ല കേട്ടോ, നല്ല അടിപൊളി ഒരു മേൽപ്പാലത്തെ കൂടെ ഇന്നലെ കയറി. ആ മേൽപ്പാലത്തിന് മുകളിൽ കൂടെയും താഴെ കൂടെയും ഏതാണ്ട് 150-200 km സ്പീഡിൽ വണ്ടി പായുന്നുണ്ടായിരുന്നു. പേടിയാവും കയറിക്കഴിഞ്ഞാൽ തന്നെ വിറയ്ക്ക് വരുന്നില്ല. നമ്മുടെ ആകാശ കുഞ്ഞാലെ കയറുന്നതിലും വലിയൊരു ഫീലായിരുന്നു അതിൻ്റെ മുൻപേ കയറിയപ്പം കിട്ടിയത്. ആ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് എവിടെയാണ് സ്ഥലമെന്നോ എന്താണെന്നോ ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. വീണ്ടും മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വഴികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കുവൈറ്റിലെ വഴികളും സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം കമൻ്റായിട്ട് താഴേക്ക് ഇടണം കേട്ടോ. നിങ്ങളുടെ കമൻ്റ് അഭിപ്രായങ്ങളൊക്കെ താഴോട്ട് ഇടണം. ഒരാൾ പോലും കമൻ്റൊന്നും ഇടാതിരിക്കരുത്. എല്ലാവരും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം എല്ലാം എന്തായാലും, നല്ലതായാലും മോശമായാലും എന്തായാലും താഴേക്ക് അഭിപ്രായമൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. ഏതാണ്ട് സമയം വീണ്ടും 1:30-2 അടുക്കുകയാണ് കേട്ടോ. ഫിൻഡോസും എനിക്കറിയാവുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും കാണുന്നുമില്ല. ഞാനിരുന്ന് എന്തായാലും എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ ടാക്സി വിളിച്ച് തിരിച്ചു പോകണം. ആ ഒരു മനോഭാവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു 2.5 നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഓഫ് വിളിച്ച് പറയും. ആ ഒരു ധൈര്യത്തിലായിരിക്കുന്നത്. കാരണം ഓഫ് പറഞ്ഞാലും അവിടെ നമുക്ക് ഡ്യൂട്ടി എടുക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഉണ്ടോ പച്ചപ്പ് കണ്ടോ, നമ്മുടെ കുവൈറ്റിൻ്റെ പച്ചപ്പ്. ഫ്രണ്ടിലൊന്നും ഒരു വണ്ടിയില്ല, വിശാലമായ റോഡ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? അടിപൊളിയല്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്? ലൈറ്റ് വെട്ടം കയറി വരുന്നതുകൊണ്ടാണ് ചില സമയത്തെ വീഡിയോ ബ്ലറാവുന്നത് കേട്ടോ. എന്തായാലും പരമാവധി ഈ ഒരു കുവൈറ്റിൻ്റെ കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അധികം ദൂരമില്ല എന്നൊരു വിശ്വാസമുണ്ട്. വീണ്ടും അടുത്ത സിഗ്നലിലേക്ക് എത്തി. ദൈവമേ, എൻ്റെ ഡ്യൂട്ടി ടൈം പോകുന്നു. സമയം 2:30 ഞാനിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ താഴെ നിന്ന് തട്ടുന്നുണ്ട്. കാരണം മുകളിലത്തെ ക്യാമറയിലൂടെ എന്നെ കാണുന്നുണ്ട്. എൻ്റെ ഇറങ്ങേണ്ട സ്ഥലം കടന്നു പോയോ എന്ന് പുള്ളിക്കൊരു സംശയം. ഞാൻ താഴെ ഇറങ്ങി ഒന്നും പുള്ളി പറഞ്ഞു. സ്ഥലം എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടില്ല എന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഇപ്പോഴായി. നമ്മളിവിടെ ഇതാ പോകുന്നു നമ്മുടെ വണ്ടി. ഞാനിവിടെ ഇറങ്ങി. ഞാനിവിടെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് പോയി ഞാൻ ഇറങ്ങി കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 5 കൂടെ നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.